ഹലോ ഒരു വൺ നമുക്ക് പലപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഇന്നോവേറ്റീവ് ഐഡിയാസ് നമ്മുടെ നമ്മുടെയൊക്കെ മൈൻഡിൽ വരാറുണ്ട് അല്ലേ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ടെക്നോളജി ആണെങ്കിലും അതെല്ലാം ഇത്തരത്തിൽ ഓരോ ആളുകളുടെ മൈൻഡിൽ വന്നിട്ടുള്ള അവർക്ക് എപ്പോഴെങ്കിലൊക്കെ അവരുടെ ലൈഫിൽ തോന്നിയിട്ടുള്ള ഐഡിയാസിനെയാണ് ആ ആയിട്ടുള്ള തോട്ട്സിനെയാണ് നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ പ്രൊഡക്റ്റാക്കി മാറ്റിയത് അതിൽ ചിലതെല്ലാം വളരെ വിപ്ലവകരമായിരുന്നു അല്ലേ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ടെക്നോളജികളായിക്കോട്ടെ അത് ഏത് ഫീൽഡിലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഏതൊരു ഫീൽഡിലുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഓരോ ആളുകളുടെ തോട്ടിൽ വന്നിട്ടുള്ള ഓരോ ഇന്നൊവേറ്റീവ് ഐഡിയാസാണ് അപ്പോൾ ആക്ച്വലി ഇവരെല്ലാവരും ചെയ്തിട്ടുള്ള കാര്യം എന്താ അവർക്കൊരു ഐഡിയ കിട്ടി ആ ഐഡിയയെ അവർ ഡെവലപ്പ് ചെയ്ത് ഒരു ആയിട്ടോ ഒരു സർവീസ് ആയിട്ടോ അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഇത്തരത്തിൽ പല ഐഡിയാസ് തോന്നാറുണ്ടെങ്കിൽ പോലും അതൊരു ആക്കി മാറ്റാനോ സ്റ്റാർട്ടപ്പ് ആക്കി മാറ്റാനോ അല്ലെങ്കിൽ ഭാവിയിൽ ആളുകൾക്കെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റാക്കി അതിൻ്റെ ഒരു പാറ്റൻ്റ് എടുക്കുക അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡുള്ള റിസർച്ച് പേപ്പർ പ്രെസൻറ്റ് ചെയ്യുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് അതിനോട് പ്രൊസീഡ് ചെയ്യുക അതിൻ്റെ ഹെല്പ് ഇവിടുന്ന് കിട്ടും എനിക്ക് ഒരുപാട് ക്യാഷ് വേണ്ടി വരുമോ ഫണ്ട് വേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺസേൺ നമുക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ നമ്മുടെ കേരള ഗവൺമെൻറ് നമ്മുടെ നാട്ടിലുള്ള സ്റ്റുഡൻസിന് അത് ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ കോളേജിലുള്ളവരായിക്കോട്ടെ ഏത് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിലും സ്റ്റുഡൻസിന് അവരുടെ മൈൻഡിൽ വരുന്ന ഒരു ഇന്നൊവേറ്റീവ് ഐഡിയ അത് ഒരു ആക്കി മാറ്റാനും പിന്നീട് വേണമെങ്കിൽ അതിനൊരു കമ്പനിയാക്കാം സ്റ്റാർട്ടപ്പ് ആക്കാം പുതിയൊരു ബിസിനസ്സായിട്ട് തുടങ്ങാം അല്ലെങ്കിൽ അതിനൊരു പാറ്റൻ്റ് എടുത്തിട്ട് മറ്റ് കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്പനികളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് വഴി അവർക്ക് പുതിയൊരു സംരംഭം തുടങ്ങാം ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾക്കുള്ള ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്നുള്ള രീതിയിൽ ഒരു ബിഗിനിങ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആ പ്രോഗ്രാമിൻ്റെ പേരാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം അഥവാ അഥവാ വൈ എന്ന് പറയും അതിൻ്റെ സിക്സ്ത് വേർഷനാണ് ഇപ്പോൾ നടക്കുന്നത് ഇവിടെ ഫൈവ് പോയിൻറ്റ് ഓ കഴിഞ്ഞ വർഷത്താണ് പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റെ സിക്സ്ത് വേർഷനിലോട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കെ ഡിസ്ക് അഥവാ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കേരള ഗവൺമെൻ്റെ അണ്ടറിലുള്ള ആ ഒരു വിഭാഗമാണ് ഈ ഒരു പ്രോഗ്രാമിനെ ലീഡ് ചെയ്യുന്നത് അതിൻ്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ അജണ്ട അല്ലെങ്കിൽ ഒരു മെയിൻ മോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡെമോക്രറ്റൈസിങ് ഇന്നോവേഷൻ എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു ടെക്നോളജി കമ്പനിക്ക് ഈസിയായിട്ട് പുതിയൊരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ അല്ലെങ്കിൽ ഓൾറെഡി ഒരുപാട് ബിസിനസ് റണ്ണ് ചെയ്യുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന് അവരുടെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസിയാണ് അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ട് വേണ്ട റിസോഴ്സുകളുണ്ട് അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ നമ്മളെ പോലെയുള്ള വളരെ ബിഗിനിങ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിനാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്കൊരു സിമ്പിൾ ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയെന്നായിരിക്കില്ല എങ്ങനെ അത് മാർക്കറ്റിൽ എത്തണം അല്ലെങ്കിൽ എങ്ങനെ ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യണം ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഐഡിയാസിനെ ഇന്നോവേഷൻസിനെ ഡെമോക്രറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആക്ച്വലി യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്നുള്ളത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ അല്ലെങ്കിൽ ബേസിക് ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇവിടെ പറയുന്നുണ്ട്

ഇവർ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഡെമോക്രാറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ബാക്ക്വേഡായുള്ള കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അതുപോലെ ഗേൾസിന് ഇവർക്കൊക്കെ പ്രത്യേക സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓക്കെ ഇനി എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓക്കെ എന്തിനാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എൻഹാൻസിങ് ഐഡൻറ്റിഫൈഡ് യൂത്ത് വിത്ത് കൊളാബ്രേറ്റീവ് ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് ഡിസൈൻ തിങ്കിങ് നമ്മളെപ്പോഴും നമ്മുടെ വെബിനാറുകളിലും കരിയർ ഗൈഡൻസ് സെഷൻസിലൊക്കെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് പുതിയ കാലത്തേക്കുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരണം വെറുതെ കുറേ കാര്യങ്ങൾ പഠിക്കുക എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യണം അപ്പം അങ്ങനെയുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു ഒബ്ജക്റ്റീവാണ് അതുപോലെ തന്നെ എംപവറിങ് ആൻഡ് ബിൽഡിങ് യൂത്ത് ത്രൂ ഇമ്മേഴ്സീവ് പ്രോഗ്രാംസ് ടു ലേൺ എംപത്തൈസ് ആക്സറേറ്റ് ആൻഡ് ഡിസ്രപ്റ്റ് ലീഡ് എന്നുള്ളതാണ് ഷോർട്ടായിട്ട് പറയാം എന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിനെ വളരെ കൃത്യമായ രീതിയിൽ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ മെൻഡറിംഗ് ദം ആൻഡ് ഇൻറ്റൻസിഫൈങ് നെറ്റ്വർക്ക് ടു ബിൽഡ് എ പ്രൊഡക്റ്റ് ഓർ ഡെവലപ്പ് എ പ്രൊസസ് നിങ്ങളുടെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട അതിന് വേണ്ട ആളുകളെ റിസോഴ്സ് പേഴ്സൺസിനെ കണക്ട് ചെയ്തു തരും അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളെ കണക്ട് ചെയ്തു അതിൻ്റെ എക്സ്പേർട്സുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്തു തരും അങ്ങനെ നിങ്ങളെ മെന്റർ ചെയ്ത് നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുക ട്രാക്കിംഗ് ദ യങ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് ലിങ്കിങ് ദം ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡസ്ട്രീസ് എൻ്റർപ്രൈസസ് ആൻഡ് പ്രസ്പെക്റ്റീവ് ഫണ്ടിങ് ഏജൻസീസ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഓക്കെ ഓൾറെഡി നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കിപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ എന്നും അറിയാം വൺ നമ്മുടെ റോഡ് അതുപോലെ മറ്റെ എല്ലാ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സും ഒക്കെ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ ഐഡിയ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അവരെന്ത് ചെയ്യും നല്ലൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കണക്ട് ചെയ്തു അല്ലെങ്കിൽ ഓൾറെഡി റോഡ് ട്രാൻസ്പോർട്ടേഷനിലോ അല്ലെങ്കിൽ ഏതായിക്കോട്ടെ ഏത് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ അതിൽ വർക്ക് ചെയ്യുന്ന കമ്പനികളുടെ എക്സ്പേർസുമായിട്ട് കണക്ട് ചെയ്തും സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഐഡിയകളെ പ്രസന്റ് ചെയ്യാം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഫണ്ട് ചെയ്യും അങ്ങനെയുള്ള ഡെവലപ്മെൻസിനും കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യും ദെൻ ബിൽഡിങ് എ സ്ട്രോങ് പൂൾ ഓഫ് മെൻറ്റേഴ്സ് ടു ഐഡൻറിഫൈ ആസ് എസ് ആൻഡ് ട്രാക്ക് ഇന്നോവേഷൻസ് ആസ് വെൽ ആസ് പ്രൊവൈഡ് യങ് ഇന്നോവേറ്റേഴ്സ് ദ നെസസറി അക്കാഡമിക് ഡൊമൈൻ സ്പെസിഫിക് ആസ് വെൽ ആസ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട് നെസസറി ത്രൂ ദ പ്രൊസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ട്രോങ് പൂൾ ഓഫ് മെൻഡേഴ്സ് അവിടെ ഉണ്ടാവും ആ മെൻഡേഴ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവും എന്നുള്ളതാണ് ഓക്കെ പ്രിപ്പയറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് യൂത്ത് ഇൻ കേരള ടു അപ്ലൈ ഇൻഡസ് ഇൻഡസ്ട്രി ഫോർ പോയിൻ്റ് ഓർ റിലേറ്റഡ് സ്കിൽസ് വിത്ത് ഇൻ വിത്ത് ആൻ ഓവർആർക്കിംഗ് ഫ്രെയിംവർക്ക് ഓഫ് ഡിസൈൻ തിങ്കിങ് ഫോർ അപ്ലയിങ് അക്വേർഡ് സയൻസസ് ടെക്നോളജി എൻജിനീയറിങ് ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ് അഥവാ സ്റ്റീം എന്നുള്ളതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക അതിനെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുക സ്റ്റീം എന്ന് വെച്ചാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആർട്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആ ഒരു ഫീൽഡിൽ വേണ്ട കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രി ഫോർ പോയിന്റോ എന്ന് പറയുന്ന ഇൻഡസ്ട്രി റവല്യൂഷൻ്റെ ഫോർത്ത് വേർഷനിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വേണ്ട സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഹെൽപ്പ് ഫുള്ളിച്ച് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്റ്റീം സ്കിൽസ് ടു സോൾവ് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആൻഡ് ഹാർ ടു സോൾവ് വിത്ത് പ്രോബ്ലംസ് കോംപ്ലക്സ് ചലഞ്ചസ് ഓവർകം ലോക്കൽ ആൻഡ് ഹൈപ്പർ ലോക്കൽ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് എന്താണ് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ആളുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലുള്ള ഇഷ്യൂസിൻ്റെ സൊല്യൂഷനായിട്ടാണ് വരേണ്ടത് അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ട് എന്തെങ്കിലും അവർ തരും ഇതാണ് അവരുടെ ഒരു ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഇനി ഈ ഒരു ഈ ഒരു പ്രോഗ്രാമിൽ ഒരു ഫോർ കാറ്റഗറീസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക ഓക്കെ അതിൽ ഫസ്റ്റ് കാറ്റഗറി ആയിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ കൊണ്ടിരിക്കുന്നവരിൽ അധികം ആളുകളും ഒന്നുകിൽ ഹൈസ്കൂൾ സ്റ്റുഡൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകളായിരിക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ വരുന്ന കാറ്റഗറി കാറ്റഗറി വൺ ആണ്

അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ വൈ ഐ പി സ്കീമിൽ വരുമ്പോൾ കാറ്റഗറി വണ്ണാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൊസസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഈ ഒരു പ്രൊസസ്സ് കംപ്ലീറ്റ് എങ്ങനെയായിരിക്കും അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയല്ല ഓക്കെ ഇതിന് മൾട്ടിപ്പിൾ സ്റ്റേജുകളിലായിട്ട് വരും അപ്പോൾ ഇതിന് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റേജും എന്താണെന്നുള്ള കൂടുതൽ ആയിട്ടുള്ള ഒരു ബ്രോഷർ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്യാം ബ്രോഷർ ആ പി ഡി ഉണ്ടാവും അത് വായിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ പോയിട്ട് നേരെ പോകുന്നു ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് തരുന്നു ഇങ്ങനെയല്ലതെ ഇതൊരു ലെവൽ ബൈ ലെവലായിട്ട് ഓരോ ലെവലിൽ പല രീതിയിൽ ആദ്യം ജസ്റ്റ് നിങ്ങൾ ആ ഐഡിയ പ്രെസൻറ്റ് ചെയ്യും അത് അവിടെയുള്ള പാനൽ ഇവാലുവേറ്റ് ചെയ്യും ആ ഐഡിയ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ അവർ നെക്സ്റ്റ് ലെവലിലോട്ട് നിങ്ങൾ ഫോർവേഡ് ചെയ്യും ആ നെക്സ്റ്റ് ലെവലിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പേർട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പല പല ലെവലിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രോട്ടോ ടൈപ്പ് ആക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാമ്പിൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഐഡിയ ആണെങ്കിൽ അതിൽ പ്രോട്ടോ ടൈപ്പ് നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് ലെവൽ ഓഫ് തിങ് തിങ്കിങ് ും ലെവൽ ഓഫ് സ്ക്രൂട്ടിനിയൊക്കെ വരുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ലെവലാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പി ഡി എഫിൽ പറയുന്നുണ്ട് ഓക്കെ നമ്മളെല്ലാം കൂടെ പറയാൻ വന്നാൽ ഈ ഒരു വീഡിയോ ലങ്ക് ആയി പോകും പക്ഷെ ഓരോന്നും എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് റെഡി ഇനി നിങ്ങൾക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഐഡിയ പ്രസൻറ്റ് ചെയ്യേണ്ടത് സോ നിങ്ങൾ നോക്കിയേ ഒരുപാട് മേഖലകളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിന്ന് നമ്മൾ കടന്നു പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ വരുന്നുണ്ട് അഗ്രികൾച്ചർ ആൻഡ് പ്ലാൻ സയൻസസ് അത് ഡെയറി ആൻഡ് ഫുഡ് ടെക്നോളജീസ് പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് വാട്ടർ കൺസർവേഷൻ ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ദ ഷെൽട്ടർ ആൻഡ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ ദെൻ ഫിഷറീസ് ആൻഡ് ഓഷൻ സയൻസസ് ഇങ്ങനെയുള്ള ബയോടെക്നോളജി ഇങ്ങനെയുള്ള എല്ലാ ഏരിയകളും വരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് ഏരിയയിൽ നിന്നുള്ള തീം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതും ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ വെറുതെ നോട്ട് ചെയ്യേണ്ട അതൊക്കെ ആ പി ഡി എഫിൽ ഉണ്ട് ആ പി ഡി എഫ് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഇനി എന്താണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഓപ്പർച്യൂണിറ്റി ടു പ്ലേ എ റോൾ ഇൻ സോൾവിങ് കേരളാസ് റിയൽ ലൈഫ് പ്രോബ്ലംസ് നിങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ബിസിനസ് ഐഡിയ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആണെങ്കിലും എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ആളുകളുടെ ലൈഫിനെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് പണ്ട് കാലത്ത് ലെറ്റേഴ്സ് ആയിരുന്നു വായിച്ചിരുന്നത് മൊബൈൽ ഫോൺ വന്നപ്പോൾ എന്താ കമ്മ്യൂണിക്കേഷൻ ഈസി ആയി സോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഈസിയാക്കുക എന്നുള്ള ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ടാണ് മൊബൈൽ ഫോൺസ് വന്നത് പിന്നീട് ആ മൊബൈൽ ഫോൺസ് ജസ്റ്റ് കോൾ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നിന്ന് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പായി അപ്പോൾ അതെന്തായി ഒന്നും കൂടെ നമ്മുടെ സ്കില്ലുകളും കാര്യങ്ങൾക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയി സോ ഇങ്ങനെ നിങ്ങൾക്ക് കേരളത്തിലുള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഡിഫറെൻറ്റ് പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഐഡിയാസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ദെൻ എക്സ്പീരിയൻഷ്യൽ ജേർണി ഇൻ പ്രോഡ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു പ്രൊഡക്റ്റിനെ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയയെ അത് പ്രൊഡക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു സംഭവമല്ല അതിന് കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം അത് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇറക്കേണ്ടത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യണം അതുമാത്രമല്ല അത് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരേണ്ടത് എങ്ങനെയൊക്കെയാണ് ആളുകൾക്ക് അത് ഉപകാരപ്രദമാവുക എങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എങ്ങനെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ എന്ത് കിട്ടും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ എക്സ്പേർട്സിൽ നിന്ന് കിട്ടും പിന്നെയുള്ളത് ടെക്നിക്കൽ ആൻഡ് മോണിറ്ററി സപ്പോർട്ട് ആൻഡ് ഇൻഡസ്ട്രി കണക്ട്സ് എന്ന് വെച്ചാൽ ടെക്നിക്കൽ സപ്പോർട്ട് എക്സ്പേർട്സിൻ്റെ എടുത്ത ടെക്നിക്കൽ സപ്പോർട്ട് കിട്ടും പിന്നെ മോണിറ്ററി സപ്പോർട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ ഒരു ആക്കി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ഐഡിയ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഫണ്ടിങ് കൂടി വേണ്ടി വരും അല്ലേ അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കയ്യിൽ എന്തുണ്ടാവില്ല അതിനുള്ള അതിലുള്ള ഒന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ ഈ ഒരു ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണ് അത് പ്രോമിസിങ് ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്ററി സപ്പോർട്ട് കിട്ടും മറ്റ് പല കമ്പനികളും അല്ലെങ്കിൽ എക്സ്പേർട്ട് എക്സ്പെർട്ടായുള്ള ആളുകൾ നിങ്ങൾക്ക് ഫണ്ട് തരും നിങ്ങളുടെ ഐഡിയ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ ഓക്കെ സപ്പോർട്ട് ഇൻ എക്സിക്യൂട്ടിങ് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രൊജക്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഐഡിയ ഇപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ കോളേജിൽ അവർക്ക് എന്തായാലും പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരും അവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഐഡിയ പ്രൊജക്റ്റായിട്ട് ചെയ്യാം എന്തായാലും കോളേജിൽ പ്രൊവക്റ്റ് ചെയ്യണം ഈ ഒരു ഐഡിയയിലോട്ട് കണക്ട് ചെയ്യാം അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യും പാർട്ടിസിപ്പേഷൻ ഇൻ കോർഡിനേറ്റഡ് പ്രൊജക്ട്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് സിമിലറായിട്ടുള്ള പ്രൊജക്റ്റ് ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള കുറച്ച് ആളുകൾ ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യാം നിങ്ങളുടെ ഐഡിയയും നിങ്ങളുടെ തോട്ട് പ്രോസസ്സും അവരുടെ പ്രൊജക്റ്റും നമ്മൾ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ട് കൂട്ടർ കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ഇവിടെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ നിങ്ങൾ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫെസിലിറ്റീസ് അവിടുത്തെ ആളുകൾ എക്സ്പേർട്ട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഇവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ സോ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് വേറെയും ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിൻ്റെ പാർട്ടായിട്ടുണ്ട് പാർട്ടിസിപ്പേഷൻ ഇൻ റെസിഡൻസി പ്രോഗ്രാംസ് ഓഫ് കെ യു എച്ച് എസ് ആഡിംഗ് വാല്യൂ ടു അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ച് പ്രോഗ്രാംസ് നമ്മൾ ഇപ്പോൾ അത് പറഞ്ഞു സപ്പോർട്ട് ഫോർ പാറ്റനിങ് ആൻഡ് പ്ലിഷിംഗ് ഐഡിയാസ് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് എടുക്കാം എന്ന് വെച്ചാൽ വേറെ ആരും പിന്നെ എന്തെങ്കിലും ആ പ്രോഡക്റ്റ് അവർ തമ്മിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യില്ല നിങ്ങൾക്കാണ് അതിൻ്റെ പാറ്റേൺ ഉണ്ടാവുക നിങ്ങൾക്കാണ് നിങ്ങൾക്കാണതിൻ്റെ റൈറ്റ്സ് ഉണ്ടാവുക അതുപോലെ തന്നെ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ പറ്റും വൈ എ പി എസ് ലോഞ്ച് ഫോർ എൻ്റർപ്രണർഷിപ്പ് നിങ്ങളൊരു ഓൺടർപ്രണറാവുമായിട്ടുള്ള സപ്പോർട്ട് കിട്ടും ആ ക്യാഷ് പ്രൈസ് ഓഫ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വിൽ ബി അവാർഡ് ടു ഡിസ്ട്രിക്ട് ലെവൽ വിന്നേഴ്സ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് വിൽ ബി അവാർഡ് ടു സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സ് അപ്പോൾ ഇതിൽ വിന്നേഴ്സ് ട്വൻറ്റി ഫൈവ് തൗസൻ്റെ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ആൾക്കും ഫിഫ്റ്റി തൗസൻഡ് സ്റ്റേറ്റ് ലെവൽ വിന്നേഴ്സിനും എന്തെങ്കിലും ഇതിൻ്റെ പ്രോമി അവർ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കെ ഡിസ്ക് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഈ ഒരു കെ ഡിസ്ക് ഒഫീഷ്യൽ എന്നുള്ള യൂട്യൂബിൽ സെർച്ച് നോക്കുക അതിൽ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ വീഡിയോസ് ഉണ്ട് അവിടുത്തെ എക്സ്പേർട്സിൻ്റെ വീഡിയോസ് ഉണ്ട് പ്രോഗ്രാമിൻ്റെ വീഡിയോസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസും അപ്ഡേഷൻസും എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഡേറ്റ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനൽസിൽ എക്സാം വൈ ആയാലേന് ഇപ്പോൾ കുറച്ച് യൂട്യൂബ് ചാനലിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുള്ളൂ വേറെയും ഒരുപാട് ചാനൽസ് ഉണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽസ് വഴി എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള ഇതിൻ്റെ ഫർദർ ഇൻഫർമേഷൻസ് നിങ്ങൾ അറിയിക്കും ഓക്കെ അപ്പോൾ അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇൻഫോം ചെയ്യും അതുപോലെ തന്നെ ഇവരുടെ വെബ്സൈറ്റ് കെ ഡിസ്കിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് ഡാറ്റ കിട്ടും ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ബ്രോഷറും കൂടി എന്ത് ചെയ്യാം അറ്റാച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടുള്ള ഐഡിയ ഉള്ള സ്റ്റുഡൻസിനെ അവർക്ക് ആ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഓക്കെ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഭാവിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു സംരംഭമായിട്ട് നിങ്ങളൊരു ഓൺട്രർപ്രണറായിട്ട് ഒരു സ്റ്റാർട്ടപ്പായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സോ മിസ് ചെയ്യരുത് ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സുള്ള ആളുകൾക്ക് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉള്ളവർക്ക് ഒരു ബസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഓക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അപ്കമിംഗ് വീഡിയോസിൽ കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ